ഞാൻ ജോഷിയോടേറ്റിൽ ജോഷ് ടൂർസ് റോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ യൂറോപ്പിലെ ചതിക്കുഴികളെ പറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടായത് ആണ് കൃത്യമായിട്ടും പറയുന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞതെന്നും ഒന്നുമല്ല. ഞാനിപ്പോൾ നമ്മളിപ്പോൾ പാരീസിലെ ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നതും പാരീസിലെ കാര്യം തന്നെയാണ്. പാരീസിൽ ഇപ്പോൾ ഈഫൻ ടവർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. അത് ഒരു വർഷം ഒന്നര വർഷമായുള്ള ഈഫൻ ടവർ കംപ്ലീറ്റ് കവർ ചെയ്ത് കംപ്ലീറ്റ് മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുമ്പ് പാരീസിൽ നമുക്ക് ഈഫൻ ടവറിൻ്റെ താഴെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ പാരീസിലെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാരീസ് ഈഫൻ ടവറിലായാലും അല്ലെങ്കിൽ നമ്മൾ ആർക്കോദിത്രയം പോയാലും എവിടെ ചെന്നാലും ഈ കുറേ ജിപ്സികൾ, അതിനകത്ത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജിപ്സികൾ അവർ തന്നെ പറയുന്നത് 2000 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് അവർ പലായനം ചെയ്ത് പോയതാണ്, അവർ അങ്ങനെ വന്നതാണ്, ഈ യൂറോപ്പിൽ അവർ തമ്പടിച്ചിരിക്കുന്നു പറയുന്നു. ഇവർ ഭയങ്കരമായിട്ട് ഹിന്ദിപ്പാട്ട് കേൾക്കും, ഹിന്ദി സിനിമ കേൾക്കും, നമ്മുടെ ഹിന്ദിയോ മലയാളമോ അവർക്ക് മലയാളം അല്ല ഹിന്ദി അവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന ഒരാളോ അല്ലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളോ എന്നാൽ ഈ കൊച്ചു പെൺപിള്ളേർ, ഒരു 10 വയസ്സ് 12 വയസ്സ് ഒക്കെയുള്ള പെൺപിള്ളേർ ഇങ്ങനെ വന്നിട്ട് കാണാനൊക്കെ നല്ല സ്മാർട്ടാണ്, നമുക്ക് ഒരു വിധത്തിലും മനസ്സിലായില്ല. വന്നുവെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുമോ, സംസാരിക്കും, എന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് 100 കൂട്ടം കാര്യങ്ങൾ ചോദിക്കും. അപ്പം ഇതിനിടയ്ക്ക് ഇവരൊരു 3-4 പെൺപിള്ളേരായിട്ടാണ് വരുന്നത്, ഇതിനിടയ്ക്ക് പേഴ്സ് അടിച്ചോളൂ. അപ്പം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പാരീസിൽ പല പ്രാവശ്യം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാരീസിൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരീസിൻ്റെ സിറ്റികളിലൂടെ ഇപ്പോൾ പാരീസിലുള്ള മലയാളികൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് പാരീസിൽ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്നത് കൊണ്ട് എനിക്കറിയാം. പാരീസിൻ്റെ ആ സിറ്റി, അതായത് ഈഫൻ ടവർ, ആർക്കോദി ട്രയംഫ്, അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ കാത്തഡ്രൽ, അതുപോലെ ഷീൻ റിവർ ക്രൂയിസിൻ്റെ ആ ഭാഗം, അങ്ങനെ ആ പാരീസ് സിറ്റി സെൻറ്റർ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊന്ന് പോയാൽ, അതായത് ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ പാരീസിൻ്റെ ഒരു ഔട്ടർ സെൻറ്ററിലോട്ട് പോയാൽ, ഒരു ഭീകരമായ പല സ്ഥലങ്ങളിലും നമുക്കൊരു ഭീകരമായ അവസ്ഥയാണ്. ഞാനിപ്പോൾ ഈ 2020 കാര്യമല്ല പറയുന്നത്, 2019 മുകളിലോട്ടുള്ള കാര്യമാണ്. ഇപ്പം മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. അതായത് പല സ്ട്രീറ്റുകളിലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്, ഇപ്പം നമുക്ക് എനിക്കത് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള, വളരെ നമുക്ക് ഭീതിപ്പെടുത്തുന്നതായ രീതിയിലുള്ള റോഡിൽ മുഴുവൻ ഇങ്ങനെ പരസ്യമായിട്ട് നിൽക്കുന്ന മോശമായ സ്ത്രീകൾ, അതുപോലെ തന്നെ മറ്റ് രാജ്യക്കാർ ഇങ്ങനെ നിൽക്കുന്ന, നമ്മൾ പോയാൽ പിടിച്ചു പറിക്കാൻ നിൽക്കുന്ന പോലെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വേസ്റ്റ്, നമ്മുടെ നാട്ടിലെ കംപ്ലീറ്റ് വേസ്റ്റ് കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അതായത് നമുക്കൊരു പാരീസ് സിറ്റി പാരീസിൽ തന്നെയാണോ നമ്മൾ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരവസ്ഥ. പാരീസിൻ്റെ സിറ്റി സെൻറ്റർ വിട്ട് സ്വല്പം പുറത്തോട്ട് പോയാൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോയാൽ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ പറ്റും. നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിക്ക് പോയാൽ തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കും, വണ്ടിക്കകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ പോകും. അതുപോലെ തന്നെ നിങ്ങൾ ടൂറിസ്റ്റ് വരുന്നവർ പ്രധാനമായിട്ടും പാരീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാരീസിൽ ഇപ്പം ലിഡോഷോ ആയിക്കട്ടെ, അതായത് പാരീസിൽ ഈ ക്യാബ്ര ഫങ്ഷൻസ് നടക്കുന്ന ഏകദേശം 5 വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് പാരീസിൽ. അതിൽ പ്രധാനപ്പെട്ടതാണ് മോളിൻ റോഗ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലിഡോഷോ. ഈ ലിഡോഷോയുടെയൊക്കെ ടിക്കറ്റ് എന്ന് പറയുന്നത് അത് ദിവസം 2 ഷോയാണ്, 9:30, 11:00, ചില ദിവസങ്ങളിൽ മാറ്റം വരും. അതുപോലെ തന്നെ മോളിൻ റോഗ് ഇതിനകത്തൊക്കെ 2 മണിക്കൂർ ഷോസാണ്. അതിനകത്ത് ഈ ക്യാബ്ര ഡാൻസ് ഉണ്ട്, സോങ് ഉണ്ട്, മറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിന്നറും കൂടെ കൂടി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം 4 മണിക്കൂർ വരും. അപ്പം ഇത് ഒരുമാതിരി ഇതെല്ലാം കോസ്റ്റ്ലിയാണ്. മിനിമം ഈ ലിഡോഷോയുടെ ടിക്കറ്റ് തന്നെ 97 യൂറോയാണ് മിനിമം ടിക്കറ്റ്. ഫുഡ് സഹിതമാണെങ്കിലും 175-180 വരും. അതുപോലെ തന്നെ ഈ മോളിൻ റോഗ് എന്ന് പറയുന്നതാണെങ്കിലും അത് ഈ ലിഡോഷോ എന്ന് പറയുന്നത് സിറ്റിയിൽ നമ്മുടെ ആർക്കോദി ട്രയംഫിൻ്റെ തൊട്ടടുത്താണ്. മറ്റേതാണ് ഒരു 5-6 കിലോമീറ്റർ അകലെയാണ്. അതിനും ഏകദേശം 180 രൂപ അതിൻ്റെ ടിക്കറ്റ് വരും. ഞാൻ അതുപോലെ തന്നെ ഈഫൽ ടവർ, അതുപോലെ നമ്മുടെ ഡിസ്നിലാൻഡ്, ഇതിൻ്റെ എല്ലാ ടിക്കറ്റുകളും നാട്ടിൽ നിന്ന് വരുന്ന പലരും ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ട്രാവൽ ഏജൻസികളും ഈ വലിയ ഗ്രൂപ്പ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, ഇപ്പം ഇവിടെ ചെയ്യുന്ന വലിയ വലിയ ഗ്രൂപ്പുകളൊന്നും ചിലപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു തരികയില്ല. അതിൻ്റെ ടിക്കറ്റ് എടുത്തു തരാതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സൈറ്റുകളിലും ചീറ്റിംഗ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കൊച്ചിയിൽ നിന്നുള്ളൊരു ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്, 14 പേര്, ഞങ്ങൾ 14 പേരുടെ ഞങ്ങളുടെ 2 വണ്ടി അവിടെ പോയി. ഇവർ നാട്ടിൽ നിന്ന്
ഈ ഡിസ്നി ലാൻഡിന്റെ ടിക്കറ്റ് എടുത്തോണ്ടാണ് വന്നത്. ഡിസ്നി ലാൻഡിന്റെ ടിക്കറ്റിന് ഏകദേശം 100 യൂറോയാണ് ഡിസ്നി ലാൻഡിന്റെ ടിക്കറ്റിന് വില. ഈ ഡിസ്നി ലാൻഡിന്റെ ടിക്കറ്റ് ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് അവിടെ ഉണ്ട്. പക്ഷേ ഓൺലൈൻ ടിക്കറ്റ് അവിടെ ചെല്ലുമ്പോൾ ഈ ടിക്കറ്റ് വാലിഡ് അല്ല. 100 യൂറോ എന്ന് പറയുമ്പോൾ എത്ര രൂപ 10-14 പേർക്ക് എത്രമാത്രം രൂപയുടെ വ്യത്യാസം വന്ന് നിലവിലും. അപ്പോൾ തന്നെ വേറെ ടിക്കറ്റ് എടുത്തു. പാർട്ടി അവിടുത്തെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്നിലാൻഡ് കയറ്റാതിരിക്കാൻ പറ്റും. അപ്പോൾ തന്നെ വേറെ ടിക്കറ്റ് എടുത്തു, നമ്മൾ പാർട്ടി അവിടെ കയറ്റി. അപ്പോൾ അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളോട്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇപ്പം ഈ ഫണ്ട് അവർ ആയാലും മറ്റ് ഏതെങ്കിലും സ്ഥലങ്ങളാണേലും നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ എടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ചതി പറ്റാം. അതുപോലെ പല ടാക്സി വിളിക്കുക, പാരീസിൽ ടാക്സി വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സി, നമ്മൾ പണ്ട് തിരുവനന്തപുരത്ത് പല 4 പ്രാവശ്യം സെക്രട്ടേറിയറ്റ് കണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ടാക്സിക്കാർ പലരും നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ പല രീതിയിലുള്ള പറ്റിപ്പ് പരിപാടികളും പാരീസിൽ നിന്ന് മാത്രമല്ല യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാനിപ്പോൾ ഈ പാരീസിലെ ഈ കഥകൾ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത സ്ഥലത്തെ കാര്യം പറയാം. ഓക്കെ, താങ്ക് യു ജോഷി.